മലയാള സിനിമയുടെ മഹാനടൻ മമ്മൂട്ടി തൻ്റെ എഴുപത്തിമൂന്നാമത്തെ വയസ്സിലും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രായത്തിലും പൂർണ്ണമായും ഒരു ആക്ഷൻ ചിത്രത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല എഴുപതുകൾ പിന്നിട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് പറയുന്നിടത്ത് ശരീരം എത്താത്ത ഒരു സമയമായിരിക്കും പക്ഷേ ഈ പ്രായത്തിലും അദ്ദേഹം ഒരു മുഴുനീള ആക്ഷൻ ചിത്രത്തിന് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെ ആശ്ചര്യപ്പെടാതിരിക്കും വീടിന്റെ സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ പോലും തൻ്റെ കൊച്ചുമോന്റെ കൈപ്പിടിക്കേണ്ട ഗതികേടുള്ളവരാണ് ഈ പ്രായത്തിലുള്ള നമ്മുടെ വീട്ടിലൊക്കെയുള്ള അപ്പൂപ്പന്മാർ രാമായണം വായിച്ചും പേരക്കുട്ടികളെ കളിപ്പിച്ചും സമയം കളയുന്ന അവരുടെ അതേ കാറ്റഗറിയിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഇത് എന്ന് ഓർക്കണം എന്തൊക്കെ ടെക്നോളജികളുടെ സഹായം ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു പ്രായം ആ സാങ്കേതിക മികവുകൾ ഒക്കെ നൽകുന്ന സുരക്ഷിതത്വത്തിനും അപ്പുറം നിൽക്കുന്ന പ്രായമാണ് ചെറിയ ഒരു ടിസ്റ്റോ ബെൻഡോ മാത്രം മതി ശിഷ്ടജീവിതം കട്ടിലിൽ ഒതുങ്ങാൻ ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത നടൻ ശരീരം വഴങ്ങാത്തവൻ ഡാൻസ് കളിക്കാൻ അറിയാത്തവൻ ഇങ്ങനെ മമ്മൂട്ടിയെ കളിയാക്കാൻ വലിയ നാവുള്ളവർ ഇന്നും നമുക്കിടയിലുണ്ട് ആ കളിയാക്കുന്നവർ മമ്മൂട്ടിയുടെ ഈ പ്രായത്തിൽ ഇതുപോലെ ഊർജ്ജസ്വലനായി കർമ്മ നിരതനാകാൻ കഴിയുമോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ മനുഷ്യനെ മാതൃകയാക്കാം മമ്മൂട്ടിയെക്കുറിച്ച് വിമർശകർ ഇന്നും പറയുന്ന കാര്യങ്ങളിലൊന്ന് മമ്മൂട്ടി ഡ്യൂപ്പിനെ ഏറെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് റിസ്ക്കുള്ള ഷോട്ടുകളുടെ നാലായിരത്തുപോലും മമ്മൂട്ടി പോകില്ല എന്ന് അവർ കളിയാക്കാറുണ്ട് അത്തരക്കാരുടെ അറിവിലേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് മമ്മൂട്ടി സിനിമയിലെത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അമ്പത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടു അനുഭവങ്ങൾ പാളിച്ചകളെന്ന സിനിമയിലൂടെ തുടങ്ങിയ ആ യാത്ര ഇന്ന് ടെർബോയിൽ എത്തി നിൽക്കുന്നു വളരെ സംഭവ ബഹുലമായ ഒരു കരിയർ തന്നെയാണ് മമ്മൂട്ടിയുടേതും പലപ്പോഴും അത് എക്സാജറേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ ആരും അവതരിപ്പിക്കാത്തത് കൊണ്ട് ആയിരിക്കാം നമുക്ക് അതിന്റെ തീവ്രത മനസ്സിലായിട്ടുണ്ടാകില്ല സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ആ ജീവിതത്തിൽ സിനിമ പലപ്പോഴും മമ്മൂട്ടിക്ക് തിരിച്ചും പണി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മമ്മൂട്ടിക്ക് കിട്ടിയ എട്ടിന്റെ പണികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അരങ്ങേറ്റ സിനിമകളൊക്കെ കഴിഞ്ഞ് മമ്മൂട്ടിക്ക് കിട്ടിയ അത്യാവശ്യം നല്ല വേഷങ്ങളിൽ ഒന്നായിരുന്നു സ്ഫോടനം എന്ന സിനിമയിലെ തങ്കപ്പൻ എന്ന കഥാപാത്രം ഷീലയുടെ ആങ്ങളെ ഈ സിനിമയിൽ മമ്മൂട്ടി വേഷമിട്ടത് ആയിരുന്നു ആദ്യം ഈ റോൾ ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ കോളിളക്കം എന്ന സിനിമയിൽ ജയൻ മരിച്ചതോടുകൂടി ജയന്റെ റോൾ സുകുമാരനും സുകുമാരൻറെ റോളിൽ മമ്മൂട്ടിയും വരികയായിരുന്നു ഇരുവരെയും കൂടാതെ സോമനും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നു സോമനും സുകുമാരനും വന്ന നായക കഥാപാത്രങ്ങളിൽ മലയാള സിനിമയിൽ കത്തിനിൽക്കുന്ന കാലം സിനിമയിൽ പിച്ച വെച്ചു തുടങ്ങിയ മമ്മൂട്ടിക്ക് തുടക്കത്തിൽ തന്നെ കിട്ടിയ പണി കാലിനിട്ടായിരുന്നു സിനിമയിൽ സുകുമാരനും മമ്മൂട്ടിയും ഒരു ജയിലിന്റെ മതിൽ ചാടി രക്ഷപ്പെടുന്ന സീനുണ്ട് സുകുമാരൻ അന്നത്തെ വലിയ താരമൂല്യമുള്ള ഒരു നടൻ ആയതുകൊണ്ട് തന്നെ സുകുമാരന് മാത്രം പ്രൊഡക്ഷൻ ടീം ഡ്യൂപ്പിനെ അനുവദിച്ചു മമ്മൂട്ടിക്കാകട്ടെ ഡ്യൂപ്പിനെ നൽകിയില്ല എന്ന് മാത്രമല്ല ചാടി താഴെ എത്തുമ്പോൾ ഒരു ബെഡ് നൽകാൻ പോലും അവർ തയ്യാറായിരുന്നില്ല നായികയായിരുന്ന ഷീല ഇത് ചോദ്യം ചെയ്തപ്പോൾ സംവിധായകനായ വിശ്വംഭരൻ പറഞ്ഞു അയാളൊക്കെ പുതിയ ആളാണ് അവർ ഇന്നുവരും നാളെ പോകും അവർക്ക് വേണ്ടി കൂടുതൽ പണം മുടക്കാൻ പ്രൊഡക്ഷൻ ടീം തയ്യാറാവില്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ നന്നായി അറിയാവുന്ന മമ്മൂട്ടി എതിർപ്പൊന്നും കൂടാതെ ആ സീനിൽ മതിൽ ഡ്യൂപ്പില്ലാതെ ചാടുകയും ചെയ്തു നിലത്ത് എത്തിയ ഉടനെ അദ്ദേഹത്തിന്റെ കാലിന് സാരമായ പരിക്ക് പറ്റുകയും ചെയ്തു ആ സീൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിലത്തെത്തിയ ഉടനെ പിന്നെ അദ്ദേഹം വേച്ച് വേച്ച് നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക സുകുമാരൻ മമ്മൂട്ടിയെ താങ്ങി പിടിക്കുന്നതും ആ സീനിൽ കാണാം എന്തായാലും വിശ്വംബരന്റെ ആ കാഴ്ചപ്പാട് തെറ്റാണെന്ന് തെളിയിക്കുകയും പിന്നീട് മലയാള സിനിമയിലെ മഹാനടന്മാരിൽ ഒരാളായി മമ്മൂട്ടി മാറുകയും ചെയ്തതിൽ താൻ ഏറെ സന്തോഷവതി ആണെന്നും ഒരു അഭിമുഖത്തിൽ ഷീല വെളിപ്പെടുത്തിയിരുന്നു മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ക്ലാസിക് സിനിമകളിൽ ഒന്നാണല്ലോ ഒരു വടക്കൻ വീരഗാഥ മലയാളത്തിൽ മമ്മൂട്ടിക്കല്ലാതെ മറ്റൊരു നടനും ആ കഥാപാത്രം ചെയ്യാൻ ആകില്ല എന്ന് മോഹൻലാലിന്റെ പോലും സാക്ഷ്യപത്രമുണ്ട് വടക്കൻ വീരഗാഥ എന്ന ആ സിനിമയിൽ മമ്മൂട്ടിക്ക് ഒരുപാട് ആക്ഷൻ സീനുകൾ ചെയ്യേണ്ടതായി ഉണ്ടായിരുന്നു വടക്കൻ പാട്ടുകളിലെ കഥകൾ സിനിമകളായി അതിനു മുമ്പും ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കോസ്റ്റ്യൂംസിന്റെ പളപളപ്പും അതിഭാവുകത്വുമില്ലാതെ റിയലിസ്റ്റിക്കായി ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് വടക്കൻ വീരഗാഥയിലായിരുന്നു അതോടൊപ്പം തന്നെ കളരി ഏറ്റവും മനോഹരമായി മലയാള സിനിമയിൽ ആദ്യമായി എക്സിക്യൂട്ട് ചെയ്തതും വടക്കൻ വീരഗാഥയിൽ തന്നെയായിരുന്നു വടക്കൻ വീരഗാഥയിലെ കളരി ആക്ഷൻ സീനുകളോട് മമ്മൂട്ടി അവതരിപ്പിച്ച ചന്തു എന്ന കഥാപാത്രം അങ്ങേയറ്റം നീതി പുലർത്തിയെന്ന് നിസംശയം പറയാം ആ ഒരൊറ്റ സിനിമ മതി മമ്മൂട്ടി ഒരു ആക്ഷൻ ഹീറോ ആണ് എന്ന് തെളിയിക്കാൻ വടക്കൻ വീരഗാഥയിലെ പല ആക്ഷൻ സീനുകളിലും അദ്ദേഹത്തിന് സാരമായ പരിക്കേറ്റിരുന്നു പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ആക്ഷൻ സീനുകൾ ചെയ്യാൻ മടിയുള്ള ആളാണെന്നും ഡ്യൂപ്പുകളെ അമിതമായി ആശ്രയിക്കുന്നു എന്നും ആരോപണം വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനുള്ള ഉത്തരമാണ് ആദ്യ സിനിമയിൽ അദ്ദേഹത്തിന് ഏറ്റ പരിക്ക് പ്രായം കൂടുന്തോറും അദ്ദേഹത്തിന്റെ കാലിന്റെ ലിഗ്മെന്റിന്റെ പ്രോബ്ലം വർദ്ധിക്കുകയും അതിന് ഏൽക്കുന്ന കൂടുതൽ പരിക്കുകൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുമെന്ന് കൂടിയാണ് അദ്ദേഹം ആക്ഷൻ സീനുകളിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയത് അല്ലാതെ മമ്മൂട്ടി എന്ന നടൻ മേലനങ്ങാൻ മടിയുള്ള ഒരു നടൻ ആണെന്ന് പറഞ്ഞാൽ കഠിനാധ്വാനത്തിന്റെ ആൾരൂപമായ ആ മനുഷ്യനോട് മലയാള സിനിമ കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനീതിയായിരിക്കും അത് പോലീസ് വേഷങ്ങളിൽ മമ്മൂട്ടിയുടെ മറക്കാനാകാത്ത കഥാപാത്രങ്ങളിൽ ഒന്നാണ് ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബൽറാം ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ അതിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങിയപ്പോഴും സിനിമ ബ്ലോക്ക് ബസ്റ്ററായി മാറി ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ മമ്മൂട്ടിക്ക് രണ്ട് വട്ടമാണ് ഗുരുതരമായ പരിക്ക് പറ്റിയത് സിനിമയിൽ മമ്മൂട്ടിയെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സീനിൽ മമ്മൂട്ടി ഒരു ജീപ്പിൽ നിന്നും ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഉയർന്ന് ചാടുന്നതായി ചിത്രീകരിക്കുന്നുണ്ട് ഡ്യൂപ്പില്ലാതെയാണ് ഈ ഒരു സീൻ മമ്മൂട്ടി ചെയ്തത് പ്രതീക്ഷിച്ചതുപോലെ താഴേക്ക് ലാൻഡ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇടുപ്പിന് കാര്യമായ പരിക്കു പറ്റിയിരുന്നു രണ്ടാമത്തെ സംഭവം ഇതേ സിനിമയിൽ തന്നെ ഭീമൻ രഘുവുമായുള്ള ഒരു ആക്ഷൻ സീൻ ചിത്രീകരിക്കുന്നതിനിടയിലാണ് സംഭവിച്ചത് ഒരു കടപ്പുറത്തെ വീട്ടിൽ ഒളിച്ചിരുന്ന ഭീമൻ രഘുവിനെ അന്വേഷിച്ച് മമ്മൂട്ടിയും സംഘവും അവിടെ എത്തുന്നു ഭീമൻ രഘു ഒളിച്ചിരിക്കുന്ന വീട്ടിലേക്ക് കടക്കുമ്പോൾ കഥകിന്റെ പിന്നിൽ മറഞ്ഞുനിന്ന ഭീമൻ രഘു മമ്മൂട്ടിയുടെ മുഖത്തിനു നേരെ പഞ്ച് ചെയ്യുന്നതാണ് സീൻ എന്നാൽ ആ പഞ്ച് യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ മൂക്കിന് കൊള്ളുകയും മൂക്കുപൊട്ടി ചോര വരികയും ചെയ്തു മൃഗയ എന്ന സിനിമയുടെ ക്ലൈമാക്സ് സീനിനെ കുറിച്ച് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് മമ്മൂട്ടി ഡ്യൂപ്പ് ഉപയോഗിച്ചാണ് പുലിയുമൊത്തുള്ള ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് എന്നാണ് ജയറാം ഒരു ചാനലിൽ ഇതിന്റെ ചിത്രീകരണത്തിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഷൂട്ടിംഗ് സെറ്റിലേക്ക് കൊണ്ടുവന്ന പുലിയെ ഉടമസ്ഥൻ കൂട്ടിൽ നിന്നും ഇറക്കിവിട്ടപ്പോൾ പുലി ഒരു ആടിനെ കടിച്ചു കീറുന്നത് കണ്ട് ഈ പണി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മമ്മൂട്ടി ക്ഷുഭിതനായി അവിടെ നിന്നും പോയി എന്നാണ് ജയറാം ആ പ്രോഗ്രാമിൽ പറയുന്നത് രാജു വിളിച്ചിട്ട് എവിടെ നിൽക്കാൻ പോക്ക് പോയി 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 അതിലേ അതിലേ അടി അടച്ച് രണ്ട് കൊടഞ്ഞു ഇത് കേട്ടാണ് പലർക്കും ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടായത് എന്നാൽ അത് ചിത്രീകരണം നടക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പക്ഷേ ക്ലൈമാക്സ് സീനിലെ പുലിയുമായുള്ള ഫൈറ്റ് സീനിലുടനീളം ഒരു നിമിഷം പോലും ഡ്യൂപ്പില്ലാതെയാണ് അദ്ദേഹം അഭിനയിച്ചതെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം മറ്റൊരു സംഭവം നടന്നത് മേജർ രവിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ മിഷൻ നയൻറ്റി ഡേയ്സ് ആയിരുന്നു രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട സിനിമയുടെ ഷൂട്ടിംഗ് ഏതാണ്ട് അവസാനിച്ച് പേക്കപ്പ് ആകാറായ സമയം മമ്മൂട്ടിയുടെ എല്ലാ സീനുകളും അതിനോടകം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ഷൂട്ട് ചെയ്യാൻ ആകെ ബാക്കി ഉണ്ടായിരുന്നത് ഒരു ബോംബ് ബോംബ്ലാസ്റ്റ് സീൻ ആണ് രാജീവ് ഗാന്ധി വധക്കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ ശിവരസനെ പിടിക്കാനുള്ള കമാൻഡോ ഓപ്പറേഷൻ ആണ് ചിത്രീകരിക്കുന്നത് പൈറ്റിലയിലുള്ള ഒരു വീടായിരുന്നു ശിവരസനും സംഘവും ഒളിച്ചിരിക്കുന്ന സങ്കേതമായി തെരഞ്ഞെടുത്തിരുന്നത് ആ വീടിന്റെ പരിസരത്തോട് ചേർന്ന് ഒരു ബോംബ്ലാസ്റ്റ് നടക്കുന്നുണ്ട് സിനിമയിൽ അത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് മമ്മൂട്ടി സെറ്റിൽ തന്നെ നിന്നു സംവിധായകനായ മേജർ രവിയും കൊച്ചിൻ ഹനീഫയും മമ്മൂട്ടി നിൽക്കുന്ന സ്ഥലം സേഫ് അല്ലെന്നും അല്പം ദൂരേക്ക് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടു ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് മമ്മൂട്ടി അവർ പറഞ്ഞത് പ്രകാരം ദൂരേക്ക് മാറി നിന്നു കൃത്യം മമ്മൂട്ടി നിന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ആ ബ്ലാസ്റ്റ് നടന്നത് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ആയിരങ്ങളുടെ പ്രാർത്ഥനയാകാം അദ്ദേഹത്തെ അവിടെ നിന്നും മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചത് ശ്യാംമോഹനടക്കം നിരവധി കലാകാരന്മാർക്ക് ആ പെട്രോൾ ബോംബ്ലാസ്റ്റിൽ പറ്റിയതും മമ്മൂട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതും അന്ന് വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അമൽനീരത് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ബിഗ് ബി തൊണ്ണൂറുകളിൽ നമ്മൾ കണ്ട ആക്ഷൻ ഹീറോ മമ്മൂട്ടിയെ പ്രേക്ഷകർക്ക് തിരികെ നൽകുമെന്ന വാഗ്ദാനത്തോടു കൂടിയായിരുന്നു അമൽനീരത് മമ്മൂട്ടിയെ ഈ ഒരു സിനിമയിൽ ബിലാലായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് മലയാള സിനിമ അന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു നരേഷൻ ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പകച്ചുപോയ പ്രേക്ഷകർ സിനിമയെ സ്വീകരിക്കാൻ മടികാട്ടി അത് തിയേറ്ററുകളിൽ സിനിമയുടെ പരാജയത്തിന് കാരണമായെങ്കിലും പിന്നീട് ആ സിനിമയും അതിന്റെ മേക്കിങ്ങും നരേഷൻ രീതിയും ബിലാലുമൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയം ആവുകയും സിനിമ മലയാളത്തിലെ കൾട്ട് ക്ലാസിക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു ഈ സിനിമയിലെ ഒരു ഫൈറ്റ് സീക്വൻസ് ചിത്രീകരിക്കുന്നതിനിടയിൽ തലനാരിക്കാണ് മമ്മൂട്ടി രക്ഷപ്പെട്ടത് എന്ന വാർത്ത നമ്മളിൽ അധിക പേരും മറന്നിരിക്കാൻ സാധ്യതയില്ല ഒരു സിഗരറ്റ് ലൈറ്റർ കത്തിച്ച് വില്ലന്മാരുടെ ജീപ്പിനു നേരെ എറിയുകയും അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്ന ആ ജീപ്പിന്റെ ബോഡിയിലെ ഒരു കഷ്ണം മമ്മൂട്ടിക്ക് നേരെ കുതിച്ചെത്തുകയും ചെയ്തു ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ അദ്ദേഹം തല മാറ്റിയതുകൊണ്ട് മാത്രമായിരുന്നു അന്ന് വലിയൊരു അപകടത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത് വടക്കൻ വീരഗാഥ പഴശ്ശിരാജ തുടങ്ങിയ മമ്മൂട്ടി നായകനായ ചരിത്ര സിനിമകളുടെ വിജയം ആവർത്തിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത്തിയഞ്ച് കോടി ബഡ്ജറ്റിൽ തിയേറ്ററിലെത്തിയ മാമാങ്കത്തിന് പക്ഷേ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയാതെ പോയി മാംഗ്ലൂരിൽ ഒരുക്കിയ വലിയ സെറ്റിൽ വെച്ചായിരുന്നു ആക്ഷൻ സീനുകൾ ചിത്രീകരിച്ചിരുന്നത് തുടർച്ചയായ ആക്ഷൻ സീനുകളിൽ മമ്മൂട്ടിക്ക് ഒരു ദിവസം തന്നെ അഭിനയിക്കേണ്ടി വന്നിരുന്നു ഇതിനിടയിൽ പലവട്ടം മമ്മൂട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരിക്കൽ വാൾപ്പാറ്റ് ചിത്രീകരിക്കുന്നതിനിടയിൽ വാളിന്റെ കൊണ്ട് കയ്യിൽ പരിക്കുപറ്റുകയും അത് വകവെക്കാതെ അദ്ദേഹം ആക്ഷൻ പൂർത്തീകരിക്കുന്നതുവരെ സെറ്റിൽ തുടരുകയും ചെയ്തു ഒറ്റ ദിവസം മാത്രം റെസ്റ്റ് എടുത്ത അദ്ദേഹം തൊട്ടടുത്ത ദിവസം തന്നെ സെറ്റിലേക്ക് റീജോയിൻ ചെയ്യുകയും ഷൂട്ടിംഗ് തുടരുകയും ചെയ്തു ഇപ്പോഴിതാ മമ്മൂട്ടിയോട് സോറി പറഞ്ഞ് രംഗത്ത് എത്തിയിരിക്കുകയാണ് ടെർബോയുടെ സംവിധായകൻ വൈശാഖ് ടെർബോയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയ വേദിയിൽ വെച്ചായിരുന്നു ഇത് ടെർബോയിൽ മമ്മൂട്ടിയെ താൻ അത്രയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നും പലപ്പോഴും പ്രായം മറക്കരുതെന്ന് തന്നോട് മമ്മൂട്ടി പറഞ്ഞതായും വൈശാഖ് പറഞ്ഞിരുന്നു ചടങ്ങിൽ ഇനി രണ്ട് വാക്ക് പറയൂ എന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു ടെർബോയുടെ ചിത്രീകരണത്തിലെ സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് സംവിധായകൻ വൈശാഖ് വെളിപ്പെടുത്തിയത് മമ്മൂക്ക വലിയ സോറി അത്രയ്ക്കും ഞാൻ നിങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രാവശ്യം മമ്മൂട്ടി എന്നോട് പറഞ്ഞു നീ എൻ്റെ പ്രായം മറന്നു പോകുന്നു എന്ന് കഥാപാത്രത്തിന്റെ പ്രായത്തിലൂടെ മാത്രമേ മമ്മൂക്കയെ ഞാൻ കണ്ടിട്ടുള്ളൂ മൂന്നും നാലും മണിവരെയൊക്കെ ചിത്രത്തിന്റെ ചിത്രീകരണം നീണ്ടിട്ടുണ്ട് അദ്ദേഹം അതിന് തയ്യാറായി എന്നും വൈശാഖ് പറയുന്നു തനിക്ക് എഴുപത്തിയാറ് പരിക്കുണ്ടെന്നായിരുന്നു ഇതിനുള്ള മമ്മൂട്ടിയുടെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി സിനിമ കഷ്ടപ്പാടുള്ള പണിയാണ് എന്നും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും ഇനിയും കഷ്ടപ്പെടാൻ തയ്യാറാണെന്നും മമ്മൂട്ടി പറഞ്ഞപ്പോൾ ആരാധകർ ഹർഷാരവത്തോടെയായിരുന്നു ആ വാക്കുകൾ ഏറ്റെടുത്തത് ഭീഷ്മ എന്ന സിനിമയിൽ നിസാർ സേട്ട് അവതരിപ്പിച്ച കഥാപാത്രം മമ്മൂട്ടിയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സീനുണ്ട് നീയൊന്നും കാണാത്ത നിനക്കൊന്നും അറിയാത്ത ഒരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട് ആ മൈക്കിളിനെ കണ്ടിരുന്നെങ്കിൽ നീയൊന്നും വാ തുറക്കില്ലായിരുന്നു കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു മൈക്കിളിനെ കണ്ടിട്ടില്ലേ മമ്മൂട്ടിക്ക് ആക്ഷൻ അറിയില്ല വഴങ്ങില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മെഴുകുന്ന പാൽക്കുപ്പികളോട് പറയാനുള്ളതും ഇത് തന്നെയാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ